ഹായ് എവരിവൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കാറിന്റെ അഥവാ എന്റെ കാറിന്റെ എഞ്ചിന്റെ ഫുള്ളി ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതൊക്കെ കാണിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ എന്റെ കാർ എന്ന് പറഞ്ഞാൽ ഓഡി A5 സ്പോട്ട് ബാക്ക് ആണ്, 1.8 TFSI ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുള്ള ഒരു കാറാണ്. അപ്പോൾ ഈ കാറിന്റെ എഞ്ചിന്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളൊന്നും തന്നെ ഇല്ല, എൻ്റെ കാറായതുകൊണ്ട് പറയില്ല. ഗുണങ്ങളും അതിൻ്റെ ടെക്നിക്കൽ കുറച്ച് ഫീച്ചേഴ്സുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാറായതുകൊണ്ട് എഞ്ചിൻ്റെ നല്ലത് പറയുന്നതല്ല, അത് ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുന്നു. എഞ്ചിൻ നല്ലതായതുകൊണ്ട് ഞാൻ വാങ്ങിയ ഒരു കാറാണിത്, അതല്ലാതെ എൻ്റെ കാർ ആയതുകൊണ്ട് നന്നായതല്ല ഇതിൻ്റെ എഞ്ചിൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാർ വാങ്ങാൻ നേരത്ത് ഞാൻ കുറേ എഞ്ചിൻസിനെ പറ്റി കുറേ പഠിക്കുകയും ശ്രമിക്കുകയും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് എനിക്ക് വാങ്ങുന്നതിന് മുമ്പേ മനസ്സിലായതാണ് ഇതിൻ്റെ എഞ്ചിൻ എത്രത്തോളം നല്ലതാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് EA888 എന്ന കോഡ് നെയിമുള്ള ഫോക്സ് വാഗൺ ഔഡി ഗ്രൂപ്പിന്റെ അടിയിൽ വരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ ആണ്. ഈ 888 തന്നെ എന്റെ Generation 3 എഞ്ചിൻ ആണ്. ഇതിന് Generation 1, Generation 2, Generation 3, അപ്പൊ അങ്ങനെ മൂന്ന് എഞ്ചിൻസ് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത്. അപ്പോ Generation 1 and 2 ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മെയിൻലി ഓയിൽ കൺസംപ്ഷൻ ആയിരുന്നു അതിന്റെ ഇഷ്യൂ. അപ്പോ അതിന്റെ ആ പിസ്റ്റന്റെ ഓയിൽ റിംഗ് ഒക്കെ കുറച്ച് അത്ര കറക്റ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഓയിൽ ബേൺ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു Generation 1 and 2 എഞ്ചിൻസിന്. അപ്പോൾ അത്യാവശ്യം നല്ല ഓയിൽ കൺസംപ്ഷൻ, നമ്മളൊരു 1000 kilometers ഓടുമ്പോഴത്തേക്കും നമ്മളൊരു 100 milliliters ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു Generation 1 and 2 എഞ്ചിന്. പക്ഷേ Generation 3 ആയപ്പോഴത്തേക്കും അവർ ഒരുപാട് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റി എഞ്ചിന്. അപ്പോൾ അതിനുശേഷം യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് 3 വർഷം ആവാറായി, എനിക്കങ്ങനെ എഞ്ചിൻ ഓയിൽ കൺസംപ്ഷൻ്റെ യാതൊരുവിധ പ്രശ്നമില്ല. ഒരു 10,000 kilometers ഓടിക്കുമ്പോൾ ഒരു 100 ml ഒക്കെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ഇത് എല്ലാ വണ്ടികൾക്കും ഉള്ളതാണ്, ഇത് ഒരു വണ്ടിക്ക് മാത്രമല്ല, എല്ലാ എഞ്ചിൻസും ഓയിൽ ബേൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും ഓയിൽ ടൈറ്റ് ആയിട്ട് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ എഞ്ചിൻസും, ലോകത്തുള്ള എല്ലാ എഞ്ചിൻസും ഓയിൽ ബേൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ എഞ്ചിന് ഓയിൽ ബേൺ ചെയ്യുന്നുണ്ട്. അത്ര ആ ഒരു നോർമൽ എമൗണ്ട് മാത്രമേ ഉള്ളൂ. 10,000 kilometers 100 ml എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സാധാരണ ഒരു എഞ്ചിൻ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇപ്പോൾ Generation 3 ആ ഒരു പ്രശ്നമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ എഞ്ചിൻ ഉണ്ടായിരുന്നില്ല. ഓയിൽ കൺസംപ്ഷൻ ആയിരുന്നു ഒരു മെയിൻ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നത്, അത് അവർ ഫിക്സ് ചെയ്തു Generation 3. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ തെർമോ മാനേജ്മെൻ്റ്, ഒരു ഇലക്ട്രിക് തെർമോ മാനേജ്മെൻറ്റ് ഒക്കെ ഉള്ളൊരു എഞ്ചിനാണിത്. അപ്പോൾ ഇത് ഞാൻ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയ സാധനമാണ്. ഞാനിപ്പോൾ -10, -20 degrees Celsiusലൊക്കെ കിടക്കുന്ന കാറാണെങ്കിൽ പോലും നമ്മൾ എടുത്ത് വണ്ടി ഓടിച്ചൊരു 2-3 minutes ആകുമ്പോഴത്തേക്കും വണ്ടി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത്രയും കിടിലം തെർമോ മാനേജ്മെൻ്റാണ്. ശരിക്കും എല്ലാ എഞ്ചിനീയറിംഗ് ആർട്ടിക്കിൾസിലൊക്കെ ഇതിൻ്റെ തെർമോ മാനേജ്മെൻ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വണ്ടി വളരെ പെട്ടെന്നാണ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു ഹൈലൈറ്റിന് പറയാനുണ്ട്. പിന്നെ ഇതിന് ഓഡിയുടെ ABS എന്ന് പറഞ്ഞ ഓഡി വാൽവ് ലിഫ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു വാൽവ് ലിഫ്റ്റ് സിസ്റ്റം ഉണ്ട്. അത് അതായത് അതിൻ്റെ എക്സോസ്റ്റ് സൈഡിലും ഇൻടേക്ക് സൈഡിലും ഉള്ള വാൽവിൻ്റെ ഓപ്പണിങ്, അതായത് വാൽവ് ലിഫ്റ്റ് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള രണ്ട് ഈ ഹൈഡ്രോളിക്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ അത്ര ലോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വാൽവ് ഓപ്പണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻടേക്കിനും എക്സോസ്റ്റിനും ഉണ്ട്. അതായത് ഹോണ്ടയുടെ വിടെക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഹോണ്ടയുടെ വിടെക് വരുന്നത് ഇൻടേക്ക് സൈഡിൽ മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഹോണ്ട വിടെക്കിനുള്ള പോലെ തന്നെ ഒരു അഡ്ജസ്റ്റബിൾ വാൽവ് ഓപ്പണിംഗ് ഉള്ള ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുമ്പോൾ നല്ല ഫ്യൂൽ മൈലേജും അതേസമയം നമുക്ക് പെർഫോമൻസ് വേണ്ട രീതിയിൽ അത്യാവശ്യം നല്ല ആക്സിലറേറ്റർ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാൽവ് ഓപ്പണിംഗ് ഫുള്ളി മാറി, നല്ല പെർഫോമൻസ്, അന്നേരം ഫ്യൂൽ കൺസംപ്ഷൻ ശരിക്കും മാറും. അപ്പോൾ അതിനനുസരിച്ച് നല്ല പെർഫോമൻസും കിട്ടുന്ന ഒരു ഡുവൽ ക്യാരക്ടറുള്ള എഞ്ചിനാണ് ഈ എഞ്ചിൻ പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ EA888 എഞ്ചിന് ആദ്യം തൊട്ട് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്ന എഞ്ചിനാണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് സിലിണ്ടറിൻ്റെ അകത്ത് തന്നെ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും ഈ MPFI എന്നൊക്കെ പറഞ്ഞ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പോട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ അകത്തല്ല, ഇൻടേക്ക് എയർ വരുന്ന ആ ഒരു ഇൻടേക്ക് പോട്ടിലാണ് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ TFSI ഫോക്സ് വാഗണിൻ്റെ എഞ്ചിനൊക്കെ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഇതിന് ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അപ്പോൾ Generation 1 and 2 ഡയറക്റ്റ് ഇഞ്ചക്ഷൻ തന്നെയായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ Generation 3 വന്നപ്പോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പ്ലസ് ഇൻടേക്ക് പോട്ട് ഇഞ്ചക്ഷനും കൂടെ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഈ സാധനത്തിന് ആക്ച്വലി ഒത്തിരി ഇഞ്ചക്ടേഴ്സാണ്. എൻ്റെ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചക്ടർ ഉണ്ട് ഇതിന്. അപ്പോൾ സാധാരണ 4 ഇഞ്ചക്ടേഴ്സ് സിലിണ്ടറിൻ്റെ അകത്തിരിക്കുന്ന ഇഞ്ചക്ടേഴ്സ് മാത്രമല്ല, ഇതിന് പോട്ടിൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി വേറെ ഇഞ്ചക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഡയറക്ട് ഇഞ്ചക്ഷൻ മാത്രമാണ് ഒരു വണ്ടിക്കുള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രിസൈസ് ആയിട്ട് നമുക്ക് ഫ്യുവലിൻ്റെ എമൗണ്ട് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻടേക്ക് വരുന്ന ആ ഒരു ഇൻടേക്ക് പോർട്ടിൽ അല്ലെങ്കിൽ വാൽവിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഫ്യുവലിൻ്റെ കണ്ടൻറ്റേ ഉണ്ടാവില്ല. അപ്പോൾ ഈ അകത്ത് കമ്പഷൻ നടക്കുമ്പോൾ വരുന്ന കാർബൺ ബിൽഡപ്പ് ഒക്കെ ഇൻടേക്ക് വാൽവിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായി കാർബൺ ബിൽഡപ്പ് ഒക്കെ വരാനുള്ള പ്രശ്നങ്ങൾ ഈ ഡയറക്ട് ഇഞ്ചക്ഷൻ വണ്ടികൾക്കുണ്ട്. അതൊക്കെ കാരണമാണ് ഈ ഡീകാർബണൈസേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നതാണല്ലോ. അത് ഒരു തട്ടിപ്പാണ്, ആക്ച്വലി അത്ര വലിയ എഫക്റ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എന്തെങ്കിലും ചെറിയ എഫക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ആ ഈ ഡീകാർബണൈസേഷനൊക്കെ ശരിക്കും വേണ്ടത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികൾക്കാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ്റെ കൂടെ തന്നെ പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടെ വന്നതുകൊണ്ട് ആ ഇൻടേക്ക് വാൽവിൻ്റെ മുകളിലൊന്നും കാർബൺ ബിൽഡപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇൻടേക്കിൽ വരുന്ന ഫ്യൂവലും ഈ ഒരു കാർബണെ വാഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുണം കൂടെ ഉള്ള കാരണം ഇതിനങ്ങനെ കാർബൺ ബിൽഡപ്പ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു എഞ്ചിനാണ്. പിന്നെ നല്ല ലൈഫുള്ള എഞ്ചിൻസ് ആണ്. എനിക്ക് 300,000-400,000 ഒക്കെ കിലോമീറ്റർ ഓടി യാതൊരുവിധ പണിയും ഇല്ലാത്ത എഞ്ചിൻസ് ഒരുപാട് അറിയാം. പിന്നെ വേറൊരു ഗുണം ഞാൻ നോക്കിയിട്ടിരുന്ന വണ്ടി വാങ്ങുന്ന സമയത്ത് ഞാൻ പ്രത്യേകം നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്, എനിക്ക് ടൈമിംഗ് ബെൽറ്റ് ഉള്ള വണ്ടി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം ടൈമിംഗ് ബെൽറ്റ് ഉള്ള വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാൽവ് ഓപ്പണിങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതായത് ക്യാം ഷാഫ്റ്റിനെ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ബെൽറ്റ് ഇട്ടിട്ടാണ്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ക്യാം ഷാഫ്റ്റിലേക്ക് ഒരു ബെൽറ്റ് ഇടും. അപ്പോൾ ഈ റബ്ബർ ബെൽറ്റ് എത്രത്തോളം ടെക്നോളജി ഇമ്പ്രൂവ് ആയാലും അതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്യൂസ് ഒക്കെ വരും. ഒരു 100,000-150,000 അല്ലെങ്കിൽ ഒരു 180 ഇത്രയൊക്കെ ഓടുമ്പോഴത്തേക്കും അതിൻ്റെ നമുക്ക് ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടി വരും. അപ്പോൾ അത് വലിയ എക്സ്പെൻസീവ് ഒരു പരിപാടിയൊന്നും അല്ല. പക്ഷേ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ ഇൻ്റർഫറൻസ് എഞ്ചിൻസ് എന്ന് പറഞ്ഞ എഞ്ചിനാണ്. അപ്പോൾ നമ്മുടെ ആ വാൽവ് ഓപ്പൺ ചെയ്യുന്നതും പിസ്റ്റൺ മുകളിലേക്ക് വരുന്നതൊക്കെ ടൈമിംഗ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ മുകളിലേക്ക് വന്നാൽ കൂട്ടിയിടിച്ച് വാൽവൊക്കെ വളഞ്ഞു പോകും. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ എഞ്ചിൻസും അങ്ങനെ ഇൻ്റർഫറൻസ് എഞ്ചിൻസ് ആണ്. അതായത് ടൈമിംഗ് കറക്റ്റ് അല്ലെങ്കിൽ പിസ്റ്റണും വാൽവും കൂടെ കൂട്ടിയിടിക്കും. അപ്പോൾ ഈ ടൈമിംഗ് ചെയിൻ എപ്പോഴും ഒരു ഭീതിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ എഞ്ചിൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റുവാണെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് ഉള്ള വണ്ടി വാങ്ങരുത്, ടൈമിംഗ് ചെയിൻ ഉള്ള വണ്ടി വാങ്ങണം. അപ്പോൾ ഈ എഞ്ചിന് ടൈമിംഗ് ചെയിൻ ആണ്, ബെൽറ്റ് അല്ല. അപ്പോൾ ഒരു ചെയിൻ ഇട്ടിട്ടാണ് അതെല്ലാം ഓടിക്കുന്നത്. അത് കാരണം വിർച്വലി മെയിൻ്റനൻസ് ഫ്രീ ആണ്. ആ സാധനം നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. പക്ഷേ ടൈമിംഗ് ബെൽറ്റ് പോലെ ഇഷ്യൂസ് ഈ ടൈമിംഗ് ചെയിൻ ഇല്ല. അപ്പോൾ ഈ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ EA888 1.8 TFSI എഞ്ചിൻ എൻ്റെ കാറിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ ഈ കാറിപ്പോൾ 100,600 കിലോമീറ്റർ ഓടി, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എമിഷൻ ആയാലും ശരി, ഫ്യൂവൽ മൈലേജ് ആയാലും ശരി, ഓടിക്കാനുള്ള സുഖമായാലും ശരി, എല്ലാ കാര്യത്തിലും ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ നിന്നുള്ള കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇന്ന് നിങ്ങളൊന്ന് കാണിച്ച് ഈ വീഡിയോ വഴി പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു എഞ്ചിൻ. എഞ്ചിൻ ബേ കാണാൻ ആക്ച്വലി നല്ല ഭംഗിയാണ്. പക്ഷേ അത് ഈ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കണമെന്നാണ് ഇങ്ങനെ ഒരു ഭംഗിയുള്ളത്. നമുക്ക് ആദ്യമേ ഈ പ്ലാസ്റ്റിക് കടപ്പൊന്ന് മാറ്റി നോക്കാം, അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ എഞ്ചിൻ കാണാൻ പറ്റുന്നത്. വെറുതെ നമുക്ക് ഊരിയെടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഈ കാണുന്ന അടപ്പിൻ്റെ അടിയിലുണ്ട്, അതൊക്കെ ഒരു തെർമൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലുണ്ട്. അതന്നെ അത് എത്ര ചൂടായാലും അതിൻ്റെ മുകളിലേക്ക് അധികം ചൂടൊന്നും വരാറില്ല. അതവിടെ സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും പണി ചെയ്യാൻ പാകത്തിന് അത്യാവശ്യം നല്ല സ്പേസും ഒക്കെ ഉണ്ട്. വർക്കബിളായിട്ടുള്ളൊരു എഞ്ചിനാണിത്. അപ്പോൾ ഈ എഞ്ചിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് അതിൻ്റെ ഇൻടേക്ക് പോർട്ട് വരുന്നത്. ഇൻടേക്ക് പോർട്ട് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു സെൻസർ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറൊക്കെ മെഷർ ചെയ്യാനുള്ള ടെമ്പറേച്ചറാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള ഫ്യൂൽ റെയിൽ. അതിൻ്റെ താഴെയായിട്ട് മെറ്റലിൻ്റെ ഒരു ചെറിയൊരു റെയിൽ കാണാം. അതാണ് നമ്മൾ ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള റെയിൽ. ഇത്രയാണ് അതിൻ്റെ ഇഞ്ചക്ഷൻ സൈഡിലുള്ളത്. ഞാൻ പറഞ്ഞ AVS ഓർമ്മയില്ലേ, ഇൻടേക്ക് എക്സോസ് വാൽവിൻ്റെ ഓപ്പണിങ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ വാൽവ് ലെഫ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സിസ്റ്റം ഇതിനു മുമ്പുള്ള ജനറേഷൻ വരെ എക്സോസ് സൈഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഇൻടേക്ക് ആൻഡ് എക്സോസിന് കാണാനുണ്ട്. അതാണ് രണ്ട് ഒരു സർക്കിൾ അവിടെ കാണുന്നത്. ഈ സിസ്റ്റം ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. ആക്ച്വലി ഇതിന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓരോ ലോബുകളൊക്കെ ഞാൻ കാണിച്ചത്, ഈ ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ടാണ് അത് ക്യാം ഷാഫ്റ്റിൻ്റെ ഓരോ പ്രൊഫൈൽ മാറ്റുന്നത്. അങ്ങനത്തെ 5-8 ആക്ച്വേറ്റേഴ്സ് അവിടെയുണ്ട്. അത് താഴത്തേക്ക് മുകളിലേക്ക് ഇറങ്ങി വരുന്നതനുസരിച്ച് ഒരു ട്രാക്കിലേക്ക് വീണ് ക്യാം ഷാഫ്റ്റിനെ ലെഫ്റ്റ് ഓർ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വലിയ വാൽവ് ലിഫ്റ്റ് ഓപ്പണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി അത് ലോവർ വാൽവ് ലിഫ്റ്റിലേക്ക് പോകും. പിന്നീട് 3,200 RPM വരെ അത് ലോവർ ലിഫ്റ്റിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3,100 RPM മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് വലിയ വാൽവ് ലിഫ്റ്റ് ഓപ്പണിങ്ങിലേക്ക് മാറും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ഈ എഞ്ചിന്. നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു ബിഹേവിയർ.
നമുക്ക് എൻ്റെ എക്സോ സൈഡിലേക്ക് പോകാം. എക്സോ സൈഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ടർബോ ചാർജറും അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ടർബോ ചാർജർ. ടർബോ ചാർജർ ഒരു ഇലക്ട്രിക് വേസ് ഗേറ്റ് ഉള്ള ഒരു ടർബോ ചാർജറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ കാറ്റലറ്റിക് കൺവെർട്ടർ എന്ന് പറയുന്നത്. കാറ്റലറ്റിക് കൺവെർട്ടർ ആക്ച്വലി പ്രൈമറിയും ഡൗൺ സ്ട്രീമായിട്ട് രണ്ട് കാറ്റലറ്റിക് കൺവെർട്ടർ ഉണ്ട്. അപ്പോൾ ഈ കാറ്റലറ്റിക് കൺവെർട്ടറായിരുന്നു ഞാൻ പണ്ട് ECU വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. എത്രയും പെട്ടെന്ന് നമുക്കിത് ഹീറ്റപ്പ് ആക്കി എടുത്താലാണ് ഇതിൻ്റെ എഫിഷ്യൻസി കൂടുതലും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ എക്സോസ് ടർബോ ചാർജറിൻ്റെ തൊട്ടടുത്താണ് പ്രൈമറി കാറ്റലറ്റിക് കൺവെർട്ടർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലൈറ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. പെട്ടെന്ന് ചൂടായി വരും. പിന്നീട് നമുക്കൊരു ഡൗൺ സ്ട്രീം കാറ്റലറ്റിക് കൺവെർട്ടർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മുമ്പും പിമ്പൊക്കെ ആയിട്ട് ഓക്സിജൻ സെൻസർ വെച്ച് ECU നമ്മുടെ എക്സോസ് ഗ്യാസിലുള്ള ഓക്സിജൻ മെഷർ ചെയ്ത് ആണ് ഇതിൻ്റെ ഫ്യൂവൽ ക്വാണ്ടിറ്റിയും എയറും എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മെയിൻ താരമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് ടർബോ ചാർജറാണ്. IHI IS-12 എന്ന് പറയുന്ന ഒരു ടർബോ ചാർജറാണ് ഇതിൻ്റെ അകത്തുള്ളത്. 18.8 PSI പ്രഷറിലാണ് ഇതിൻ്റെ ബൂസ്റ്റ്, മാക്സിമം ബൂസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് വേസ് ഗേറ്റ് ഉള്ള ടർബോ ചാർജറാണ്. ടർബോ ചാർജറുകൾക്ക് പല ടൈപ്പ് എന്താ പറയുക ബൂസ്റ്റ് കൺട്രോൾ മെക്കാനിസംസ് ഉണ്ടാവും. ചിലപ്പോൾ വേസ് ഗേറ്റ് ഉണ്ടാവും മെക്കാനിക്കൽ, ചിലപ്പോൾ അല്ലെങ്കിൽ വേരിയബിൾ ജിയോമെട്രിക് ടർബോ ചാർജേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രിക് വേസ് ഗേറ്റ് വരാറുണ്ട്. ഇതിനകത്തുള്ളത് ഇലക്ട്രിക് വേസ് ഗേറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രഷർ വളരെ കറക്റ്റായിട്ട് ഇതിൻ്റെ ECU മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് എപ്പോഴാണ് അത് തുറക്കേണ്ടത്, എപ്പോഴാണ് അടയ്ക്കേണ്ടത്, എത്രത്തോളം ബൂസ്റ്റ് വേണം, ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ അത് കാരണം ECU വളരെ എളുപ്പമാണ്. മാത്രമല്ല ട്യൂൺ ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ബൂസ്റ്റ് വേണം, നമ്മുടെ എഞ്ചിന് താങ്ങാൻ പറ്റുന്ന അത്രയും ബൂസ്റ്റ് നമുക്ക് പ്രോഗ്രാമിക്കലി കൺട്രോൾ ചെയ്യാനും പറ്റും ഈ ഒരു ഇലക്ട്രിക് വേസ് ഗേറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. 2,50,000 കിലോമീറ്റർ വരെ എന്തോ എമിഷൻ മീറ്റ് ചെയ്യുന്നുള്ളൊരു ഒരു ഗ്യാരണ്ടിയും ഓഡിയുടെ സൈഡിൽ നിന്നുണ്ട്, എമിഷൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ശരിക്കും എന്താ പറയുക സീറോ ടോളറൻസിൽ പണിത ഒരു എഞ്ചിനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എഞ്ചിനാണ്. ഇതിനെപ്പറ്റി പഠിക്കുന്നതോറും കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ എഞ്ചിനെ പറ്റി വരുന്നത്. ഇതിനകത്ത് ആക്ച്വലി വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തെർമോ മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞിരുന്നു, ഇത് കൂടാതെ ഇതിനൊരു എക്സ്ട്രാ ഇലക്ട്രിക് വാട്ടർ പമ്പ് കൂടെ ഉണ്ട്. നമ്മൾ വണ്ടി ഓഫ് ചെയ്തിരുന്നാൽ പോലും ഒരു ഇലക്ട്രിക് പമ്പ് വെച്ച് കുറച്ച് നേരം കൂടെ കൂൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ കൂളൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ തെർമോ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓൾറെഡി എഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആക്ച്വലി ഈ ആ കൂളൻ റിസർവോയറിൻ്റെ സൈഡിൽ കാണുന്ന ESP ABS സിസ്റ്റത്തിൻ്റെ മൊത്തം കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കൂടാതെ എഞ്ചിൻ ECU എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ ബാക്കിലുള്ള ഫയർ വാളിൻ്റെയും ബാക്കിലാണ്. ആ കേബിൾസൊക്കെ പോയിരിക്കുന്നത് അങ്ങോട്ടേക്കാണ്. അതിൻ്റെ ബാക്കിലാണ് എഞ്ചിൻ ECU ഇരിക്കുന്നത്. ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് ബോഷിൻ്റെ ME-17 എന്ന് പറയുന്ന ഒരു ECU ആണ്. ആ ECU ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ കൈയും കണക്കില്ല. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇത്, പക്ഷേ റിലയബിളാണ്. അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ സിലിണ്ടർ ഇൻഡിവിജ്വൽ നോക്ക് കൺട്രോൾ ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ക്യാം ഷാഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസും കാര്യങ്ങളും പൊസിഷനൊക്കെ ECU അറിയണം. പിന്നെ ബൂസ്റ്റ് കൺട്രോൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ഇഞ്ചക്ഷനാണ് പല മോഡുകളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ മോഡ്, നമ്മൾ കാറ്റലറ്റിക് കൺവെർട്ടർ വാം അപ്പ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ മോഡ്, സാധാരണ ഓടിക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ മോഡ്, അങ്ങനെ ഒരുപാട് ഇഞ്ചക്ഷൻ മോഡുകൾ തമ്മിൽ ചേഞ്ച് ചെയ്യുക. ഡയറക്റ്റ് ഇഞ്ചക്ഷനും മൾട്ടിപോർട്ട് ഇഞ്ചക്ഷൻ തമ്മിൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ഒരേ ഇഞ്ചക്ഷൻ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പല സ്റ്റേജ് ഇഞ്ചക്ഷൻ ആക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കാൽക്കുലേഷൻസ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ഒരു എഞ്ചിൻ കൺട്രോൾ യൂണിറ്റും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള എഞ്ചിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എഞ്ചിനാണ്. ഇനി ഇതിൻ്റെ എയർ പോകുന്ന ഫ്ലോ എങ്ങനെയാണ് നമുക്ക് ചുമ്മാ നോക്കാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങൾ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് എയർ ഇൻടേക്ക് വരുന്നത്, എന്നിട്ട് ഫിൽറ്ററിലേക്ക് പോകുന്നു, അതിനുശേഷം നേരെ ടർബോ ചാർജറിലേക്ക് പോകുന്നു. ടർബോ ചാർജർ അത് കംപ്രസ് ചെയ്യുന്നു, അതിനുശേഷം എഞ്ചിൻ്റെ അടിയിലൂടെ പോയി ഇൻ്റർകൂളർ വഴി കയറി ഇറങ്ങിയത് ഇൻടേക്ക് സൈഡിലേക്ക് പോവുകയാണ് എയറിന് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫുൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാം. നമുക്ക് അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സോ സൈഡിൽ നിന്ന് വന്ന് ടർബോ ചാർജർ വഴി കയറി താഴെ ഇൻ്റർകൂളർ വഴി പോകുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് എയറിൻ്റെ ഒരു ഫ്ലോ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. ഈ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഈ എഞ്ചിൻ്റെ ഫാമിലിപ്പെട്ട എഞ്ചിൻ ഒരുപാട് വണ്ടികളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്കോഡ സൂപ്പർബിലോ അല്ലെങ്കിൽ ഒക്ടേവിയ 1.8, പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഔഡി A4 A5 A6 Q5 ഗോൾഫിൻ്റെ GTI, അങ്ങനെ ഒരുപാട് കാറുകളിൽ ഇതിൻ്റെ ഇതേ രീതിയിലോ അല്ലെങ്കിൽ ചെറിയ മോഡിഫിക്കേഷനിലോ ഈ എഞ്ചിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മോഡൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റിലയബിൾ എഞ്ചിനാണ് ഈ എഞ്ചിൻ. ഇനിയിപ്പോൾ എന്താണ് ഈ എഞ്ചിൻ്റെ പറയുക? ഓക്കെ, ഇതിൻ്റെ ഇഗ്നീഷൻ കോയിൽസും സ്പാർക്ക് പ്ലഗ് ലൈറ്റ് സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൂടാതെ ഇതിനൊരു ബ്ലോ ബൈ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആക്ച്വലി ബ്ലോ ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പസ്റ്റിനൊന്നും ഉണ്ടാകുന്ന ആ ഹൈ പ്രഷറൈസ്ഡ് ഗ്യാസൊക്കെ നമ്മുടെ പിസ്റ്റൻ്റെ അടക്കയൊക്കെ താഴെ ക്രാങ്ക് കേസിലേക്ക് പോയി ഓയിലായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി വളരെ മോശം ഒരു കാര്യമാണ്. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുവഴി നമ്മുടെ വണ്ടിയുടെ പവർ കുറയാം, നമ്മുടെ ഫ്യൂവൽ എക്കണോമി കുറയാം, നമുക്കല്ലാതെ ഓയിൽ ബേണായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്ലെവറായിട്ടുള്ള ഒരു സിസ്റ്റം ഈ എഞ്ചിൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രീത്തർ മോഡ്യൂളൊക്കെ വെച്ചിട്ട് ഈ ബ്ലോ ബൈ സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡിൽ ഇൻടേക്ക് പോർട്ടിലേക്കും ചാർജ് മോഡിൽ ടർബോയിലേക്കും ഒക്കെ ഡീവിയേറ്റ് ചെയ്ത് വിടുന്ന ഒരു ക്ലെവർ സിസ്റ്റം. ഈ പടം തന്നെയാണ് പറയാം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അത് ഈ ബ്ലോ ബൈ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ്. ഇതിൻ്റെ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി 200 bar അല്ലെങ്കിൽ 2900 PSI ഒക്കെയാണ് ഇതിൻ്റെ പ്രഷർ വരുന്നത്. അതുപോലെ പണിയെടുക്കുന്ന ഒരു സാധനമാണ് ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ക്യാം ഷാഫ്റ്റിൽ നിന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഒന്നുമല്ല, മെക്കാനിക്കൽ പവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ എഞ്ചിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാനുള്ള. വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയേക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ശരിക്കും എഞ്ചിൻ ഡീറ്റെയിൽസും ടെക്നിക്കലൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ്.